ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഉയർന്ന ശമ്പളത്തിലെ ഏഴാം ക്ലാസ് യോഗ്യതകൾ, അതുപോലെ തന്നെ ഡ്രൈവർമാരുടെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന, കേരള സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് ഡ്രൈവർ കം അറ്റൻഡന്റ് തസ്തികയിലേക്കാണ് അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ 41,500 രൂപ വരെ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന വാക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിലേക്ക് വീട്ടിലിരുന്നു കൊണ്ട് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിലേക്കും ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ആർക്കിത് മിസ്സാവരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വാക്കൻസിയുടെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. അപ്പോൾ PSC പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അവസരമുള്ളത്. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റുടെ തസ്തികയിലേക്കാണ് നിയമനം. 5 ഒഴിവാണുള്ളത്. അപ്പോൾ ഇതിലേക്കുള്ള പ്രതിമാസ ശമ്പളം 18,000 മുതൽ 41,500 രൂപ വരെയാണ്. ഇതിലേക്ക് നിങ്ങൾ നേരിട്ടാണ് നിയമിക്കുന്നത്. അതുപോലെ തന്നെ പ്രായപരിധി 18 വയസ്സിൻ്റെയും 36 വയസ്സിൻ്റെയും ഇടയിലായിരിക്കണം. അതായത് ഉദ്യോഗാർത്ഥികൾ 1/1/1984 1/1/2002 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അപ്പോൾ പ്രായപരിധിയിൽ SC ST OBC വിഭാഗത്തിൽ വിട്ടവർക്കും മറ്റു വിഭാഗത്തിൽ വിട്ടവർക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ റൂള് പ്രകാരമുള്ള ഇളവൊക്കെ ലഭിക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് പാസ്സായിട്ടിരിക്കും. അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുന്നതിനായിട്ടുള്ള 3 വർഷമായിട്ട് എടുത്ത വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഒപ്പം ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫിഷ്യൻസി ഇൻ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് അതും ഉണ്ടായിരിക്കണം. ബാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ കൂടി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് വിദ്യാഭ്യാസ യോഗ്യത. അതുപോലെ തന്നെ മെഡിക്കലി ഫിറ്റ്നസ് ആയിരിക്കണം. അതായത് ഇയർ ഹിയറിംഗ് ഷുഡ് ബി പെർഫെക്റ്റ് ആയി, ഡിസ്റ്റൻറ്റ് വിഷൻ RIRS നല്ലൻ, നിയർ വിഷൻ 0.5 നല്ലൻ, കളർ വിഷൻ നോർമൽ, നൈറ്റ് ബ്ലൈൻഡ്നെസ് നില്ലായിരിക്കണം. അതുപോലെ തന്നെ മസിൽസ് ആൻഡ് ജോയിൻസ്, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം, അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. മറ്റു കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ഇവിടെയുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.kerala.pac.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈൻ വഴി 1-time രജിസ്ട്രേഷൻ പ്രകാരം ഉദ്യോഗാർത്ഥികൾ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് അപ്ലൈ ആവുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമായ രേഖകൾ സഹിതം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ തന്നെ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ID proof ചോദിക്കുമ്പോൾ ആധാർ കാർഡ് ഉള്ളവർ ആധാർ കാർഡും കൂടെ ലിങ്ക് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്കൊരു റിട്ടേൺ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ 1-time രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എക്സാമിനേഷനായിട്ടുള്ള കൺഫർമേഷനും കൂടി സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ടെസ്റ്റിൻ്റെ 15 ദിവസം മുമ്പ് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനാവുകയുള്ളൂ. മറ്റെല്ലാ വിവരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2020 December 30 രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിന് മുമ്പായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ 275/2020. ഇനി ഈ വാക്കൻസിയുടെ മറ്റു കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റും മറ്റെല്ലാ വിവരങ്ങൾക്കുമായിട്ടുള്ള ലിങ്ക് നിങ്ങളെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരെ അതിലൂടെ സെർച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാക്കൻസി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാലും ഇല്ലെങ്കിലും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കത് മിസ്സാവരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു ജോബ് വാക്കൻസി ന്യൂസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.